വളരെ സോഫ്റ്റും ടേസ്റ്റിയുമായ വട്ടയപ്പം. രണ്ട് വ്യത്യസ്ത രുചികളിൽ തയ്യാറാക്കിയ വട്ടയപ്പത്തിൻ്റെ റെസിപ്പിയാണിത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. അത്രയ്ക്കും ടേസ്റ്റിയാണ് ഈ രണ്ട് വട്ടയപ്പത്തിൻ്റെ റെസിപ്പിയും. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഹായ് ഫ്രണ്ട്സ്, അന്ന ഫുഡ്സിൻ്റെ പുതിയ റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് വട്ടയപ്പമാണ്. വട്ടയപ്പം തയ്യാറാക്കുന്നതിന് വേണ്ടി 6 മണിക്കൂർ കുതിർത്ത പച്ചരിയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഞാൻ ഇന്ന് 2 സൈസിലുള്ള വട്ടയപ്പമാണ് ഇവിടെ ചെയ്യുന്നത്. അതുകൊണ്ട് 2 ഗ്ലാസ്സിൽ ഓരോരോ ഗ്ലാസ് പച്ചരി എടുത്തു വച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വട്ടയപ്പം തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന 1 ഗ്ലാസ് പച്ചരി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് 5 ഏലക്കായുടെ കുരു എടുത്തതാണ്, ഇതും കൂടി ചേർത്ത് കൊടുക്കുക. 1/2 ടീസ്പൂൺ ജീരകം, 1/2 ഗ്ലാസ് തേങ്ങ ചിരകിയത്, ആവശ്യത്തിന് മധുരം. ചെറിയ സ്പൂണിന് 1 സ്പൂൺ ഈസ്റ്റ്. ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ച് ഇത് നല്ലതുപോലെ അരച്ചെടുക്കാം. ഒട്ടും തരിതരിപ്പില്ലാതെ നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം. ഒട്ടും തരിതരിയില്ലാതെ പച്ചരി നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ മാവ് നല്ലതുപോലെ പുളിച്ചു വരുന്നതിന് വേണ്ടി നമുക്കിതൊന്ന് അടച്ചു വെച്ച് 1-8 മണിക്കൂർ വയ്ക്കാം. ഇനി നമുക്ക് 2-ാമത്തെ രീതിയിലുള്ള വട്ടയപ്പം തയ്യാറാക്കാം. അതിനുവേണ്ടി നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന 1 ഗ്ലാസ് പച്ചരി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അരമുറി തേങ്ങ ചിരകിയത്, 1/2 ടീസ്പൂൺ ജീരകം, 1 സ്പൂൺ ഡ്രൈ ഈസ്റ്റ്. ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇട്ട് കൊടുക്കാൻ മറന്നുപോയായിരുന്നു. അപ്പോൾ ഇതിലേക്ക് ഇനി ഏലക്കായ ഇട്ട് കൊടുക്കുക. 10 ഏലക്കായാണ് എടുത്തിരിക്കുന്നത്, തൊണ്ടോടുകൂടിയാണ് എടുത്തിരിക്കുന്നത്. അരി അരച്ചെടുക്കുന്നതിന് വേണ്ടി 1 മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് മധുരത്തിനാവശ്യമുള്ള ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കുക. ഇനി ഇതൊന്ന് നല്ലതുപോലെ അരച്ചെടുക്കാം. അരി നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കുക. നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന വട്ടയപ്പത്തിൻ്റെ മാവ് നല്ലതുപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇത് നമ്മൾ പഞ്ചസാര ചേർത്ത് തയ്യാറാക്കിയ വട്ടയപ്പത്തിൻ്റെ മാവാണ്. ഇതുപോലെയുള്ളൊരു സ്റ്റീലിൻ്റെ പ്ലേറ്റിലാണ് നമ്മൾ വട്ടയപ്പം തയ്യാറാക്കിയെടുക്കുന്നത്. അതിനുവേണ്ടി ഈ പാത്രത്തിൻ്റെ അടിഭാഗത്ത് കുറച്ച് ഓയിലൊന്ന് ചെറുതായിട്ടിങ്ങനെ തൂത്ത് കൊടുക്കുക. കുറച്ച് മതി, ചെറുതായിട്ട് ഇങ്ങനെ തൂത്ത് കൊടുക്കുക. വട്ടയപ്പം തയ്യാറാക്കുന്നതിന് വേണ്ടി നമ്മൾ 1 ഇഡലി പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അതിൻ്റെ തട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ വട്ടയപ്പം തയ്യാറാക്കുന്ന പ്ലേറ്റും അതിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാവ് ഈ പ്ലേറ്റിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഒരു പ്ലേറ്റിൻ്റെ പകുതി ഭാഗം വരെ മാവ് ഒഴിച്ചു കൊടുത്താൽ മതിയാവും. ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ വട്ടയപ്പം നല്ലതുപോലെ വെന്ത് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതെടുത്ത് കാത്തു വയ്ക്കാം. ഒരു പാത്രത്തിലേക്ക് ബാക്കിയുള്ള മാവും കൂടി ഒഴിച്ചു കൊടുക്കുക. വേവിച്ചെടുക്കാം.
അങ്ങനെ നമ്മൾ രണ്ടാമത് തയ്യാറാക്കി വെച്ച വട്ടയപ്പത്തിൻ്റെ മാവ് നല്ലതുപോലെ പൊളിച്ച് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതും കൂടി ഇഡ്ലിത്തട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. അങ്ങനെ നമ്മൾ രണ്ടാമത് ശർക്കര ചേർത്ത് തയ്യാറാക്കിയ വട്ടയപ്പവും ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇത് ഫ്ലെയിം ഓഫ് ചെയ്ത് നമുക്ക് താത്ത് വയ്ക്കാം. അങ്ങനെ നമ്മൾ രണ്ട് രീതിയിലും തയ്യാറാക്കിയെടുത്ത വട്ടയപ്പം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു വട്ടയപ്പത്തിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. താങ്ക് യു.